ബി പോസിറ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ മീരയാണ് കൂടെ എത്തിയിരിക്കുന്നത്. ഇന്ന് ബി പോസിറ്റീവ് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ്. നമ്മുടെ കുട്ടികൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണല്ലേ. അവർ വലുതായാലും കുട്ടികളായിട്ട് തന്നെയാണ് നമ്മളെ ഇവരെ കാണുന്നത്. അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല അച്ചടക്കമൊക്കെയാണ് അവരുടെ ഭാവി ജീവിതത്തിന് ഉപകരിക്കുന്നത്. എന്നാൽ ഈ കോവിഡ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എല്ലാവരുടെയും, പ്രത്യേകിച്ച് കുട്ടികളിൽ. കുട്ടികൾ ഒറ്റപ്പെട്ടു പോയ ഒരു ടൈം കൂടിയായിരുന്നു കോവിഡ് കാലം. ഒന്നും ചെയ്യാൻ പറ്റാതെ വീടിനുള്ളിലായി പോയ ടൈം, പ്രത്യേകിച്ച് കുട്ടികൾ ആശ്രയിച്ചിരുന്നത് മൊബൈലുകളെയായിരുന്നു. ഇതൊക്കെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബി പോസിറ്റീവ് സംസാരിക്കുന്നത് കുട്ടികളിലെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ്. നമ്മുടെ കൂടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അതിഥിയായി എത്തിയിരിക്കുന്നത് ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ എലിസബത്ത് ജോൺ ആണ്. എലിസബത്ത് മാം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. ഒപ്പം 475-ലധികം ഇമോഷണൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, അവയർനെസ് ക്ലാസുകൾ, മെന്റൽ ഹെൽത്ത് ഇൻ സ്കൂൾസ്, കോളേജസ്, ചർച്ച്, പഞ്ചായത്ത് ആൻഡ് കുടുംബശ്രീ ആൻഡ് അതർ കമ്മ്യൂണിറ്റീസിലൊക്കെ ഓൾ ഓവർ കേരളയിലും ഒരുപാട് ക്ലാസുകളൊക്കെ നയിച്ചിട്ടുള്ള ആളാണ് എലിസബത്ത് മാം. മാമിന് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഏറെ സ്നേഹത്തോടെ എലിസബത്ത് മാമിനെ ഇന്നത്തെ ബി പോസിറ്റീവിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം മാം, ബി പോസിറ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളെ ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ അതിഥിയായി കിട്ടിയതിൽ. ഇന്നത്തെ റേഡിയോ ടൈമിൽ എന്നോടൊപ്പം ചേരാൻ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ആദ്യം തന്നെ മാമിനോട് ചോദിക്കാനുള്ളത് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യമാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ ഈ കാലത്ത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ കാലഘട്ടത്ത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് വളരെയധികം പ്രസക്തി ഉള്ളതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ വളർന്നു വരുമ്പോൾ 16 വയസ്സുവരെയുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ വൈകാരിക തലത്തിലുള്ള വളർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലും വളർച്ച നടക്കുന്നുണ്ട്. ബുദ്ധിപരമായും അവർക്ക് 18 വയസ്സുവരെ വളർച്ച നടക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന കാലഘട്ടം മുതൽ ഒരു 16 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ സ്വഭാവവും വൈകാരികമായ കഴിവുകളും ഒക്കെ വളർത്തി എടുത്ത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിൽ അവർ നല്ലൊരു വ്യക്തിയായി തീരുവാനും അവരുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാനും സ്വഭാവത്തിൽ നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പ്രശ്നങ്ങളെ ശാന്തമായി നേരിടാനുമൊക്കെ കഴിവുകൾ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വം ഉണ്ടാകുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു 16 വയസ്സോടുകൂടി ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഉണ്ടാവുകയാണ്. ആ കാലഘട്ടത്തിൽ, ഈ 16 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സ്വഭാവ പ്രശ്നങ്ങളും വൈകാരിക തലത്തിലുള്ള പ്രശ്നങ്ങളും അവരുടെ വ്യക്തിത്വം ഉണ്ടാകുന്ന കൂട്ടത്തിൽ ഉറയ്ക്കുകയാണ്. അതിനാൽ അതിനുശേഷമുള്ള 16 വയസ്സുമുള്ള മുതലുള്ള കാലഘട്ടത്തിലുള്ള അവരുടെ ജീവിതം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ 16 വയസ്സ് കഴിയുമ്പോൾ ഈ സ്വഭാവത്തിലെ, കുട്ടികളുടെ സ്വഭാവത്തിലെയും വികാരങ്ങളിലെയും മറ്റുള്ളവരോട് ഇടപെടാനും ഒക്കെയുള്ള, സമൂഹത്തിൽ ഇടപെടാനും ഒക്കെയുള്ള കഴിവുകളിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വ്യക്തിത്വ വൈകല്യമായി അത് മാറാം. ഡിപ്രഷൻ, വിഷാദം, വെപ്രാളം, ആൻസൈറ്റി ഒക്കെ പോലെയുള്ള പലതരത്തിലുള്ള ന്യൂറോട്ടിക്കായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനും കാരണമായി തീരുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങളിലെ മോശമായ അനുഭവങ്ങൾ, പ്രത്യേകമായി വീട്ടിലും സ്കൂളിലും അവരുപയോഗിക്കുന്ന മീഡിയ വഴിയും അവർ ഇടപെടുന്ന സമൂഹവും അയൽക്കാരും ഒക്കെയുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ വീട്ടിൽ സ്ഥിരമായി വഴക്കുകൾ ഉണ്ടാവുകയോ വയലൻസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ കുട്ടികളുടെ വൈകാരിക തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. സമാധാനമുള്ള ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് വളരുവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് തുറന്നു പറയാനുള്ള സാഹചര്യവും കുട്ടികൾക്കില്ല എന്നുണ്ടെങ്കിൽ മാനസികമായ ഒത്തിരി പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവും. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ മാനസിക രോഗമുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ഈ കുട്ടികളിൽ മാനസിക രോഗം ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യകത കൂടുതലായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ട്.
കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ചാണ് ഇന്ന് ബി പോസിറ്റീവ് സംസാരിക്കുന്നത്. ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ എലിസബത്ത് ജോൺ ആണ് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്, ഒപ്പം ആർജെ മീര. മാം, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ കോവിഡ് കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് മൊബൈലുകളെയാണ്. കുട്ടികളിൽ ഒരുപാട് ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗം കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് അവരിൽ വരുത്തിയിരിക്കുന്നത്? കുട്ടികളുടെ ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗം വളരെയധികം കൂടുതലുള്ളതായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ കുട്ടികൾക്ക് പഠന ആവശ്യത്തിനായി എല്ലാ മാതാപിതാക്കളും നിർബന്ധമായി മൊബൈൽ മേടിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയി മൊബൈൽ യൂസ് ചെയ്യുകയും മാതാപിതാക്കൾക്ക് അത് മേടിച്ചു വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്തു. ഇത് മേടിച്ചു വെക്കുമ്പോൾ കുട്ടികൾ വഴക്കുണ്ടാക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ സർവ്വസാധാരണമാണ്. അവർക്ക് മൊബൈൽ ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയും ഇപ്പം വന്നിട്ടുണ്ട്. അതിന് സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയും. ഇങ്ങനെ സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ വരുമ്പോൾ നമുക്ക് മാനസിക നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊതുവേ നോക്കിയാൽ കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗം മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്. പ്രത്യേകമായി ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളാണ് കുട്ടികൾ അനുഭവിക്കുന്നത്. പ്രത്യേകമായി പറയുവാനാണെങ്കിൽ അവർക്ക് കണ്ണിൻ്റെ കാഴ്ചയിൽ മങ്ങൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്, കണ്ണിന് സ്ട്രെയിൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്, കണ്ണുനീര് വരുന്നതായിട്ട്, കണ്ണ് വേദന എടുക്കുന്നതായിട്ടൊക്കെ ഒത്തിരി കുട്ടികൾ പറയുന്നുണ്ട്. കണ്ണിന് സ്ട്രെയിൻ കൂടുന്നത് പോലും പല കുട്ടികളും കണ്ണാട യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നടു ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ നടു നേരെയല്ലാത്ത രീതിയിൽ ചെരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ നടുവിൻ്റെ പൊസിഷൻ നേരെയല്ലാത്തതിനാൽ പുറം വേദന, നടുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റീസ്, വയറ്റിൽ ഗ്യാസ്ട്രൈറ്റീസ് കൂടുന്നതായിട്ട്, ഗ്യാസ് ഫോം ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായി കുറിക്കുന്ന ഫുഡ്, അതായത് ചിപ്സ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ ഉപയോഗിക്കുന്നതിനാൽ കഴിക്കുന്നതിൻ്റെ അളവും കൂടുന്നതിനാൽ നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഭക്ഷണം സമയത്ത് വിശപ്പില്ലാഴുകയും കുട്ടികൾക്കുണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ കൂടാതെ തന്നെ ഉറക്കത്തിന് പ്രശ്നം വരുന്നുണ്ട്. ഈ കുട്ടികൾ കണ്ടിന്യൂസ് ആയി സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഉറക്കം വളരെയധികം താമസിച്ച് കിടന്നുറങ്ങുന്ന ഒരവസ്ഥയും വരുന്നുണ്ട്. 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾ ഉറങ്ങുന്നത്. ഇങ്ങനെ വരുമ്പോൾ സാധാരണയായി കുട്ടികളിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉരുവായി തുടങ്ങും. അതായത് കുട്ടികൾക്ക് ദേഷ്യം കൂടുക, മൊബൈൽ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ദേഷ്യപ്പെടുന്നതായിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് മാറ്റിവെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യാങ്കളിയാകുന്ന അവസ്ഥ, അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക, ഒച്ചയിടുക, ബഹളം വെക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് കാണുന്നുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി പറ്റുകയില്ല എന്നുള്ള ഒരു എന്നാ പറയുന്നത്, അതിനൊരു ഡിപ്പെൻഡൻസിയും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് ഇടപെടുന്നതിന് അളവ് കുറയുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപെട്ട് അവരുമായി വർത്തമാനം പറയാനോ ഉള്ള സമയം കുറയുകയാണ്. മാതാപിതാക്കളോട് അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള സമയം കുറയുകയാണ്. അവരുടെ വിഷമങ്ങൾ മാറ്റാനുള്ള ഒരു ഉപാധിയായി മാത്രം സ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും പോവുകയാണ്. അങ്ങനെ സന്തോഷം കണ്ടെത്താനുള്ള വഴികളില്ലാതായി. കുട്ടികളുടെ പഴയ കളികൾ കുറഞ്ഞു. കളിക്കാൻ പോകാൻ തള്ളിവിട്ടാലും പോകാത്ത അവസ്ഥയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളിൽ വിഷാദ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വെപ്രാളം, ആൻസൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത് കൂടാതെ തന്നെയുള്ള പലതരത്തിലുള്ള ന്യൂറോട്ടിക് ആയിട്ടുള്ള ഡിസോർഡറുകൾ പിള്ളേരിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു പോകുന്നുണ്ട്. പഠിക്കാനുള്ള താല്പര്യമില്ലാതായി പോകുന്നുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയി നമ്മളിങ്ങനെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ പഠനത്തിലേക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും അതിനായി പഠിക്കാൻ നിർബന്ധിക്കുമ്പോൾ ദേഷ്യം കൂടി വഴക്കുണ്ടാകുന്ന അവസ്ഥയും കുട്ടികളിൽ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സമൂഹത്തിൽ ഉള്ള പല കാര്യങ്ങൾക്ക് പോകാൻ മടിയും വരുന്നുണ്ട്. അങ്ങനെ അനങ്ങാതെ ഇരിക്കുമ്പോൾ വണ്ണം വെക്കുന്ന ഒരവസ്ഥയും അവർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഡിജിറ്റൽ യൂസ് ആവശ്യമാണ്. ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മാതാപിതാക്കൾ നിയന്ത്രണം
വെച്ചുകൊണ്ട് അവരുടെ മൊബൈലിന്റെ യൂസിനെ നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ട ആവശ്യകത കൂടി വന്നിരിക്കുകയാണ്. കുട്ടികളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ബി പോസിറ്റീവ് സംസാരിക്കുന്നത്. അർജമീരയാണ് കൂടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എലിസബത്ത് ജോൺ മാം, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഡയറക്ടറാണ്. മാം, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ അധ്യാപകരെ കുറിച്ചിട്ടാണ്. പണ്ട് നമ്മുടെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. ടീച്ചർമാർ വരുന്നുണ്ട് അല്ലെങ്കിൽ സാറുമാർ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്ലാസ്സിലൊക്കെ ഭയങ്കര സൈലൻസ് ആണ്, ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ അതൊരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പേടിയായിരുന്നു. എന്നാൽ ഇപ്പം അതൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട്, എന്താണ് മാമിന് തോന്നുന്നത്? കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായി കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ്. മാതാപിതാക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, വികാരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കപ്പെടാനും അതിനൊരു സഹായം പുറമേ നിന്ന് സ്വീകരിച്ചു കൊടുക്കാനും ഒക്കെ നമ്മുടെ ടീച്ചർമാർക്ക് കഴിവുണ്ടാവണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാസ്റ്റ് ലൈഫാണ്, കുട്ടികളും അതെ ടീച്ചേഴ്സും അതെ. അതിനാൽ തന്നെ കുട്ടികൾക്ക് ടീച്ചേഴ്സുമായിട്ടുള്ള അടുപ്പം കുറയുന്നതായിട്ടാണ് കാണുന്നത്. കുട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേകമായി അവരുടെ ബുദ്ധിയുടെ തലത്തിൽ എക്സാമ്പിളായി പറയുവാനായിട്ടുള്ളത്, അവരുടെ ബുദ്ധിയുടെ വളർച്ചയിൽ കുറവുകളുണ്ടോ, അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് ഓർമ്മശക്തിയിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ടീച്ചർമാർക്ക് സാധിക്കും. രണ്ടാമതായി, കുട്ടികളുടെ ആത്മവിശ്വാസം, കഴിവുകൾ, കുട്ടികളുടെ വികാരങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കി അവരെ വളർത്തിയെടുത്തുകൊണ്ട് വരുവാൻ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി തുറന്ന് സംസാരിക്കുവാനും അവരെ കേൾക്കുവാനുമുള്ള ഒരു സാഹചര്യം പണ്ട് മുതലുള്ള സ്കൂളുകളിൽ നമ്മുടെ ടീച്ചർമാരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പഠനത്തിലേക്ക് മാത്രം, പഠനത്തിലുള്ള ടോപ്പിക്കുകളെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ അത് കുട്ടികൾക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ സ്വഭാവത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കുറ്റപ്പെടുത്താതെ അവരെ കേട്ടുകൊണ്ട് അവരുടെ പ്രശ്നം എന്നാന്ന് സംസാരിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ കൗൺസിലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ഈ പ്രശ്നങ്ങൾ അറിയിച്ചുകൊണ്ട് അവർക്ക് കൂടുതലായ ഒരു സഹായം സ്വീകരിച്ച് കൊടുക്കുവാനും ഒക്കെ ടീച്ചേഴ്സിന് സാധിക്കും. അപ്പം കുട്ടികളുടെ പഠനകാര്യം മാത്രമല്ല, ബുദ്ധിയുടെ തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, കുട്ടികളുടെ സർഗാത്മക ശേഷികളൊക്കെ കണ്ടെത്തുവാനും ടീച്ചേഴ്സിനാണ് സാധിക്കുന്നത്. അപ്പം വൈകാരികമായ ഒരു ബുദ്ധി ടീച്ചറിനും ആവശ്യമാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. കുട്ടികളെ ഡീല് ചെയ്യാനായി ടീച്ചേഴ്സിന് ഒരു ഇമോഷണൽ ലിറ്ററസി ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളോട് കുട്ടികളുടേതായ ഭാഷയിൽ സംസാരിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും നല്ലൊരു ശ്രോതാവായി ഇരുന്നു കൊണ്ട് തുറന്ന് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും. പക്ഷെ അങ്ങനെയുള്ളൊരു നല്ല ബന്ധം കുറയുന്നതായിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം വളർത്തുവാനുള്ള സമയം കൂടി, അതിനുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ വരാനുള്ള ഒരു സമയം കൂടി സ്കൂൾ ടൈമിങ്ങിൽ കിട്ടുവാണെങ്കിൽ കൂടുതലായി പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുകയും തുറന്ന് സംസാരം നടക്കുകയും നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും സാധിക്കും. ബി പോസിറ്റീവിൽ നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എലിസബത്ത് ജോൺ മാം, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ്. നമ്മൾ ഇന്ന് കുട്ടികളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം ഭയങ്കരമായിട്ട് തിരക്കുള്ളൊരു ജീവിതമാണല്ലേ. രാവിലെ എഴുന്നേക്കുന്നു, ജോലിക്ക് പോകാനുള്ള എല്ലാം തയ്യാറാക്കുന്നു, ജോലിക്ക് പോകുന്നു, അവിടുത്തെ സ്ട്രെസ് കഴിഞ്ഞ് വൈകുന്നേരം വീടുകളിലേക്ക് വരുന്നു, വീട്ടില് അമ്മമാരൊക്കെ കുക്കിങ്ങിലേക്കൊക്കെ പോകുന്നു, വീട്ടിലെ മറ്റ് എൻഗേജ്മെന്റിലേക്കൊക്കെ പോകുന്നു, ഭയങ്കര തിരക്ക് പിടിച്ചൊരു ലൈഫാണ്. അപ്പോൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പാരന്റ്സിന്റെ ഒരു അസാന്നിധ്യം കുട്ടികളിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും എല്ലാം തിരക്കിലാണ്. നല്ലതാണ് ആ തിരക്ക്, പക്ഷെ നമ്മുടെ കുട്ടികളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു തിരക്കായിരിക്കണം ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മാതാപിതാക്കളുടെ അസാന്നിധ്യം കുട്ടികളെ വളരെയധികം മോശമായി ബാധിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ അച്ഛൻ മാത്രം ജോലിക്ക് പോവുകയും അമ്മ വീട്ടിലുണ്ട്,
അങ്ങനെയൊരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവരുടെ എല്ലാ ദിവസവും ആ ദിവസത്തിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും വിഷമങ്ങൾ പറയുവാനും അന്നുണ്ടായ പ്രശ്നങ്ങൾ പറയുവാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനും അത് കേൾക്കുവാനും അമ്മയ്ക്ക് സമയമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് അന്നന്നുണ്ടാകുന്ന സ്ട്രെസ്, ടെൻഷൻ, വെപ്രാളങ്ങൾ, പേടി ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വരുന്നത് ഇല്ലാതായി പോകുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ള അച്ഛനും അമ്മയും ജോലി ചെയ്തേ പറ്റൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ അളവ് കൂട്ടുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ മക്കളും അപ്പനും അമ്മയും രാവിലെ മുതൽ ഒരുമിച്ച് എഴുതേറ്റ നിമിഷം മുതൽ ഒരുമിച്ച് ഓരോ ജോലികൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഇറങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ സ്മൂത്തായി വീട്ടിൽ നടക്കുകയുള്ളൂ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളോട് ദേഷ്യപ്പെടുകയും കുട്ടികൾ മാതാപിതാക്കളോട് വഴക്കു പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട്. കുട്ടികളെ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ക്ലാഷസ് ഉണ്ടാകുന്നുണ്ട്. വീണ്ടും വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കുട്ടികൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മാതാപിതാക്കൾ ഒന്നെങ്കിൽ ഉണ്ടാവില്ല വീട്ടിൽ. മാതാപിതാക്കൾ തിരിച്ചു വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്കുള്ള ഓട്ടപ്പായച്ചിലാണ്. കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഇതെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പായച്ചിലിനിടയിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള വർത്തമാനം കുറഞ്ഞു പോകുന്നു. വർത്തമാനം കുറയുക, കളികൾ കുറയുക. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ കളിക്കണം, നന്നായിട്ട് വർത്തമാനം പറയണം, കൂട്ടുകൂടണം, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. എല്ലാ കാര്യങ്ങളും എന്ത് ഫീലിംഗ് ഉണ്ടായാലും അത് പറയാനൊരു സ്ഥലം നമുക്കുണ്ടായിരിക്കണം കുട്ടികൾക്ക്. അപ്പം അങ്ങനെയൊരു സമയം വളരെ കുറയുമ്പോൾ മാതാപിതാക്കളായ നമ്മൾ നമ്മളുടെ സമയത്തിനെ മാനേജ് ചെയ്തുകൊണ്ട് എവരിഡേ എല്ലാ ദിവസവും കുട്ടികൾക്ക് അരമണിക്കൂറെങ്കിലും അവരുമായി കളിക്കുകയും കൂട്ടുകൂടുകയും അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുകയും തുറന്നൊരു ചർച്ചയ്ക്കുള്ള ഒരു ടൈം എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പറയാനുള്ളത് പറയാൻ സമയം കിട്ടുകയും അവരുടെ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മാതാപിതാക്കളുടെ അസാന്നിധ്യം കുട്ടികൾക്ക് അവരുടെ വൈകാരിക തലത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറയുകയും അവരുടെ സ്വഭാവം, കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ മനസ്സിലാകാൻ വൈകിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുന്നതും വികാരങ്ങളിൽ പ്രശ്നമുണ്ടായി ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ട് ഒന്നും രണ്ടും വർഷം കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത് കുട്ടിക്ക് ഡിപ്രഷനുണ്ട് അല്ലെങ്കിൽ വെപ്രാളമുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിലെ ആൾക്കാരുമായി പ്രശ്നങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട വ്യക്തികളുമായിട്ട് അഫെയർ പോലുള്ള പ്രശ്നങ്ങൾ കുട്ടി അനുഭവിക്കുന്നുണ്ട്, അതുമൂലമുള്ള മറ്റുള്ളവരുടെ ചൂഷണങ്ങൾ കുട്ടി നേരിടുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ മാതാപിതാക്കൾ വൈകിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ സാധാരണ രീതിയിലുള്ള കുട്ടിത്വം നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ യുവത്വത്തിലുള്ള കുട്ടികൾക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ സമാധാനത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവുകയും കുട്ടികൾ അണ്ടർ പ്രഷറിലായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയ കുറേ കാലഘട്ടങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വ്യക്തിത്വത്തിൻ്റെ വികസനത്തിലും സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ബി പോസിറ്റീവിൽ നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എലിസബത്ത് ജോൺ മാം, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ്. നമ്മൾ ഇന്ന് കുട്ടികളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മാം, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് കുടുംബ സാഹചര്യങ്ങളും കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എങ്ങനെയാണ് ഇതെന്നൊന്ന് വിശദമാക്കാമോ? കുടുംബോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുമ്പോൾ ഇമ്പമല്ല ഉണ്ടാകുന്നത്, വെടിയും പുകയും വഴക്കും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ കുട്ടികളിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ഉറപ്പായും സ്വഭാവത്തിലും വികാരങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിളായി പറയുവാണെങ്കിൽ നമ്മുടെ ഒരു
കോഴിമുട്ട. ഈ കോഴിമുട്ട അടയിരുന്ന്, തള്ളക്കോഴി അടയിരുന്ന് വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുവാണ്. എന്ത് രസമല്ലേ കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ, എന്ത് നിഷ്കളങ്കമായ ഒരു അവസ്ഥയാണ് അല്ലേ. പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾ അറിയില്ല ചെകഞ്ഞാരെ ഫുഡ് കിട്ടൂ എന്നറിയത്തില്ല. അപ്പം തള്ളക്കോഴി ചെകഞ്ഞ് കാണിക്കുവാണ് എങ്ങനെ ഇങ്ങനെ ചെയ്താലേ ഭക്ഷണം കിട്ടുമെന്ന്, അതങ്ങനെ പഠിക്കുവാണ്. ഇതിന് ഇംപ്രിന്റിംഗ് എന്ന് പറയും. സോ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ സ്വഭാവ രീതികൾ, പെരുമാറ്റ രീതികൾ, ഒരു കാര്യത്തിനെ എങ്ങനെ ഡീല് ചെയ്യുന്നു, പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കുന്നു എന്ന് മക്കളായി നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് മക്കൾ. അപ്പം ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. പ്രശ്നങ്ങളെ വഴക്കിട്ട്, ചീത്ത വിളിച്ച്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, അടി ഇടി ഒക്കെ കൊടുത്തുകൊണ്ടാണ് പ്രശ്നങ്ങളെ നേരിടുന്നത് എങ്കിൽ മക്കളും അതുപോലുള്ള രീതികളിലുള്ള സ്വഭാവ രീതികൾ പഠിച്ചെടുക്കും. ഇപ്പൊ കുട്ടികളിൽ എതിർപ്പ് മനോഭാവം, എന്തിനെ എതിർക്കുന്ന മാനസികാവസ്ഥ, തറുതല പറയുക, അനുസരണയില്ലായ്മ വരിക, നിയമങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ട് വരിക, ദേഷ്യം ഭയങ്കര കൂടുതലായി കാണിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുട്ടികളും കാണിക്കും. അങ്ങനെ വന്ന് കുറച്ച് കാലഘട്ടം ആകുമ്പോൾ കുട്ടികൾക്ക് ഓപ്പോസിഷണൽ ഡീവിയൻറ്റ്, കണ്ട ഡിസോർഡർ, ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ മാതാപിതാക്കളും വീട്ടുകാരും ഒക്കെ പറയും, ഇതൊക്കെ മാറിക്കോളും, ആ കൊച്ചു വലുതായി വരട്ടെ, ശരിയായിക്കോളും, അവൻ വലുതായി വരുമ്പം കറക്റ്റായിക്കോളും എന്ന് പറയും. പക്ഷേ ഇത് 16 വയസ്സോടുകൂടി ആ കുട്ടിയുടെ വ്യക്തിത്വമായി മാറുകയാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടായിത്തീരുകയാണ്. അങ്ങനെ വരുമ്പോൾ കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്കും ആ വ്യക്തിക്കും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ ക്ഷമയുടെ, സഹനത്തിൻ്റെ ഒക്കെ മാതൃക മാതാപിതാക്കൾ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം മാതാപിതാക്കളുടേത്. കൂടുതൽ സമയം കുട്ടികളുമായി ഇടപെടുകയും കുട്ടികളുമായി കൂട്ടുകൂടുകയും കളിക്കുകയും അവരോടുകൂടി ഒപ്പമായിരുന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുക. ബി പോസിറ്റീവിൽ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എലിസബത്ത് ജോണാണ് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ്. മാം, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, കുട്ടികളാവുമ്പോൾ അല്പം വികൃതിയൊക്കെ വേണം, എങ്കിലേ ഒരു സുഖമുള്ളൂ. കുട്ടികളെ കാണാനും വീടുകളിലും ഒക്കെ ആ ഒരു കളിച്ചിരികളും വികൃതിയൊക്കെ ഉണ്ടെങ്കിലേ ഒരു സന്തോഷമുള്ളൂ അല്ലേ. എന്നാൽ വികൃതി ഇപ്പൊ അധികമായാൽ അമൃതും വിഷമാണെന്നാണല്ലോ പറയുന്നത്. വികൃതി അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്, എന്നാൽ അത് അധികമായാൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ? ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കൊക്കെ എന്ത് വികൃതിയാ അല്ലേ. സോ ഈ വികൃതി കാണിക്കുമ്പോൾ നമ്മളിരുന്ന് കുറ്റപ്പെടുത്ത് മാറിയിരുന്ന്, ഓ അവൻ്റെ വികൃതി കണ്ടോ, ഒരു സമയം പോലും അടങ്ങിയിരിക്കത്തില്ല, ഓൾവേസ് പിരിപിരിപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മാതാപിതാക്കളായ അപ്പനും അമ്മയ്ക്കും ഇത് കേൾക്കുമ്പോൾ വിഷമമാണ്. ഇവൻ എന്തായാ അടങ്ങിയിരിക്കാത്ത, മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടുണ്ടാക്കുവാണല്ലോ എന്നൊക്കെ ഓർത്ത് മാതാപിതാക്കൾ വിഷമിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരോട് മക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഓ എൻ്റെ മകൻ അങ്ങനെയാ, എൻ്റെ മകൾ ഇങ്ങനെയാ, ഇങ്ങനെയൊക്കെ വികൃതി ഭയങ്കര കൂടുതലാണ് എന്നൊക്കെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ മാതാപിതാക്കൾ മറ്റുള്ളവരോട് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ വികൃതി കൂടുന്നതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന പ്രശ്നം മൂലമായിരിക്കാം. അതായത് നമ്മുടെ തലച്ചോറിലെ ചില ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെ വരുന്നത് മൂലം ഈ കുട്ടികളിൽ എനർജി കൂടുതലായിരിക്കും, കൈയും കാലും അടങ്ങിയിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരവസ്ഥയാണ് കുട്ടികൾക്ക്. അതായത് നമ്മൾ നിലത്തൊരു ബോളിട്ട് അടിച്ചാൽ അത് പൊങ്ങി വരുന്നത് പോലെ കുട്ടികൾ വികൃതിയായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളർന്നു വരുമ്പോൾ മാറിക്കോളൂ എന്നാണ് പ്രായമായിട്ടുള്ളവരും മറ്റുള്ളവരും ഒക്കെ ഉപദേശിക്കുക. അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഈ കുട്ടികളുടെ തലച്ചോറിലെ ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ നിയന്ത്രിക്കാനുള്ള മെഡിക്കൽ സപ്പോർട്ടുണ്ട്. അതിനൊന്നും സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, ധൈര്യമായി നമുക്ക് കൊടുക്കാം. രണ്ടാമതായി ഈ കുട്ടികളുടെ സ്വഭാവ രീതികളെ നിയന്ത്രിക്കാനുള്ള ബിഹേവിയർ തെറാപ്പി ഉണ്ട്, അത് മാതാപിതാക്കളെ പഠിപ്പിച്ചു കൊടുക്കും. മൂന്നാമതായി ഈ കുട്ടികളെ ഭക്ഷണ രീതി എങ്ങനെ വേണം എന്നുള്ളതൊക്കെ മാതാപിതാക്കളെ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ കുട്ടികൾക്ക് ശാരീരികമായ ആക്ടിവിറ്റി, അവർ ഓടിക്കളിക്കണം. ഈ വികൃതി കുട്ടികൾ ഓടിക്കളിച്ചാലേ അവരുടെ എനർജി ഇറങ്ങിപ്പോവുള്ളൂ. അപ്പം അടങ്ങിയിരിക്കടാന്ന് പറഞ്ഞ് നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കുട്ടികളിൽ എന്തുണ്ടാവും, മാതാപിതാക്കളോട് എതിർപ്പ് മെൻറ്റാലിറ്റി ഉണ്ടാവുകയും മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ വികാരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.
അപ്പം വികൃതി നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതധികമായാൽ പരിഹാര മാർഗങ്ങൾ ഉണ്ട് എന്ന് വേണം മാതാപിതാക്കൾ മനസ്സിലാക്കാൻ. ബി പോസിറ്റീവിൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എലിസബത്ത് ജോണാണ് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ്. നന്നായിട്ട് കുട്ടികളെ മനസ്സറിഞ്ഞ് വളർത്തണം, എങ്കിലേ അവരുടെ ഭാവിയിലേക്ക് അത് ഉപകരിക്കുള്ളൂ. നല്ല നല്ല പൗരന്മാരായിട്ട് അവർ വളരണമെങ്കിൽ മാതാപിതാക്കളുടെ 100% ഒരു ഡെഡിക്കേഷൻ അവരിലുണ്ടായിരിക്കണം. മനസ്സറിഞ്ഞ് മക്കളെ വളർത്താൻ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വേണം മാം? നല്ലൊരു മാതാപിതാക്കളായി തീരുവാനായിട്ട് പുറുക്കുവഴിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ മാതാപിതാക്കൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി അവരെ വളർത്തുവാൻ കല്യാണത്തിന് മുന്നെയോ കല്യാണത്തിന് ശേഷമോ പ്രത്യേക ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല, ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നമ്മൾ പഠിച്ച് ജോലി തേടാൻ ഒക്കെ നമുക്ക് ഒത്തിരി ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു നല്ല അപ്പനും അമ്മയുമായിരിക്കുവാൻ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ എങ്ങനെ നല്ലൊരു അപ്പനും അമ്മയായി തീരും? നല്ലൊരു മാതാപിതാക്കളായി തീരുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ എങ്ങനെയായി തീരണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ പ്രവർത്തിക്കുക, പെരുമാറുക. നമ്മുടെ കുട്ടികളെ നമ്മൾ ഉപദേശിച്ചാൽ നമ്മുടെ കുട്ടികൾ മാറുകയില്ല. കാരണം ഉപദേശിച്ച് കഴിഞ്ഞ ശേഷം അച്ഛനും അമ്മയും ഉപദേശിച്ചതിന് എതിരായി പ്രവർത്തിക്കുക, വഴക്കുണ്ടാക്കുക, കുറ്റപ്പെടുത്തുക, താഴ്ത്തിക്കെട്ടി സംസാരിക്കുക, ഒരാളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുക, തെറി വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഉപദേശിക്കാൻ ചെന്നാൽ നമ്മുടെ കുട്ടികൾ അനുസരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളായി തീരുവാനായിട്ട് ആകെ ഒരു പരിപാടിയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ സ്നേഹത്തിൽ വളരണമെങ്കിൽ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് കുട്ടികൾ കാണണം. കുട്ടികൾക്ക് ദയ ഉണ്ടാവണമെങ്കിൽ അച്ഛനും അമ്മയും മറ്റുള്ളവരോട് ദയയോടെ പെരുമാറുന്നത് നമ്മുടെ മക്കൾ കാണണം. അനുസരണ നമ്മുടെ കുട്ടികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനെ അമ്മ അനുസരിക്കുന്നത് കണ്ടുവേണം വളരാൻ. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മുടെ കുട്ടികൾ നമ്മുടെ അച്ഛനെയും അമ്മേനെയും നോക്കിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു അച്ഛനും അമ്മയുമായിരിക്കാൻ കുറുക്കുവഴികളില്ല. ഏത് കാര്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുട്ടിയിൽ ഏത് സ്വഭാവമാണോ വേണ്ടത്, ആ സ്വഭാവം നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികളും ആ സ്വഭാവത്തിൽ വളർന്നു വരികയുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നിവാസം ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വൈകാരികമായ ബുദ്ധി ആവശ്യമാണ്. അതിന് ഇക്യു പേരന്റിങ് എന്ന് പറയും. അങ്ങനെ വൈകാരിക ബുദ്ധിയോടുകൂടി ഓരോ കാര്യങ്ങളെയും ചെയ്യുവാനുള്ള കഴിവും മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. അതായത് വൈകാരിക ബുദ്ധിക്കകത്ത് പല കാര്യങ്ങളുണ്ട്. അതായത് അവനവനെ മനസ്സിലാക്കുക. അതായത് മാതാപിതാക്കൾ ആയിട്ടുള്ള അച്ഛനും അമ്മയും അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത്, ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, എനിക്കുണ്ടാകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കി അതിലുള്ള കുറവുകളെ ശരിയാക്കിക്കൊണ്ട് പോകാനുള്ള ഒരു പ്രയത്നവും കൂടി നമ്മൾ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളായിട്ടുള്ള അച്ഛനും അമ്മയും അച്ഛൻ അമ്മേനെയും അച്ഛനും അമ്മയും മക്കളെയും മക്കൾ അച്ഛനും അമ്മയും കേൾക്കാനും തുറന്ന് സംസാരിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ എന്താണ്, മറ്റുള്ളവരുടെ സിറ്റുവേഷനിൽ അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറാനും ഒക്കെ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് നല്ലൊരു ബന്ധം ഉടലെടുക്കുന്നത്. അപ്പം നല്ലൊരു ബന്ധത്തിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ ഉള്ളൂ ഒരു നല്ല ബന്ധം ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നീ അനുസരിക്കടാ അല്ലെങ്കിൽ നീ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചാലും നമ്മുടെ കുട്ടികളിൽ സ്വഭാവം നല്ല രീതിയിൽ വരികയില്ല. അപ്പം നല്ലൊരു വൈകാരിക ബുദ്ധിയോടുകൂടി മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുവാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നല്ല ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലറിൻ്റെ അടുത്തോ ഒക്കെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ സംസാരിച്ച് അതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പഠിച്ചെടുക്കുകയും അതിനനുസരിച്ച് മാറ്റാൻ തയ്യാറാവുകയും വേണം.
കുട്ടികളിലെ മാനസികാരോഗ്യത്തെ കുറിച്ചാണ് ഇന്ന് ബി പോസിറ്റീവ് സംസാരിക്കുന്നത്. ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ എലിസബത്ത് ജോൺ ആണ് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഈ ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഒപ്പം ഇത് എങ്ങനെ പരിഹരിക്കാം മാം? കുട്ടികളിലെ പഠന വൈകല്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി 90 ആയിരിക്കണം. 90 ആയിരിക്കുകയും കുട്ടികൾക്ക് എഴുതാൻ, വായിക്കുവാൻ, അല്ലെങ്കിൽ കണക്ക് കൂട്ടുവാൻ, അല്ലെങ്കിൽ കുറയ്ക്കുവാൻ, ഡിവൈഡ് ചെയ്യുവാൻ ഒക്കെ ഉള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കുട്ടികളിൽ പഠന വൈകല്യം ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് നമുക്ക് ഏറ്റവും നന്നായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കുമ്പോഴാണ്. കുട്ടികൾ ആ സമയത്ത് ഉത്തരങ്ങൾ നന്നായി പറയും. ചോദിച്ചാൽ ഏത് ക്വസ്റ്റ്യൻ്റെയും ആൻസർ അറിയാം. പക്ഷേ പരീക്ഷ വരുമ്പോൾ എഴുതുവാൻ, എഴുതുന്നതിലെല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അക്ഷരത്തെറ്റുകൾ വരുന്നു, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ എഴുതുവാൻ, അല്ലെങ്കിൽ സെൻറ്റൻസ് ഫോം ചെയ്ത് എഴുതുവാനുള്ള ബുദ്ധിമുട്ട്, വായിക്കുമ്പോൾ സ്ഫുടതയോടെ വായിക്കാൻ, അക്ഷരത്തെറ്റില്ലാതെ വായിക്കുവാനുള്ള ബുദ്ധിമുട്ട്, വായിച്ച് കഴിഞ്ഞാലും മനസ്സിലാക്കി എടുക്കുവാനുള്ള ബുദ്ധിമുട്ട്, കൂടാതെ തന്നെ നമ്മുടെ മാത്സിൽ കുട്ടിക്ക് കൂട്ടാൻ, കുറയ്ക്കാൻ, ഡിവൈഡ് ചെയ്യാൻ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠന വൈകല്യത്തിൻ്റെ ടെസ്റ്റ് എടുക്കാം. പഠന വൈകല്യത്തിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ കുട്ടിയുടെ ബുദ്ധിയും നമ്മൾ ചെക്ക് ചെയ്യണം, ഐ ക്യു ടെസ്റ്റ് എന്ന് പറയും. ഈ ഐ ക്യു ടെസ്റ്റും പഠന വൈകല്യത്തിൻ്റെ ടെസ്റ്റും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് ടെസ്റ്റ് എടുപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, കുട്ടിക്ക് ഏതെല്ലാം ഏരിയയിൽ പഠന വൈകല്യം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയി ഒരു കുറച്ച് ഏറെ കാലം, ഒരു 6-ാം ക്ലാസ് വരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് കുട്ടികൾക്ക് റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. അതായത് 6-ാം ക്ലാസ് എന്ന് പറയാൻ കാരണം കുട്ടികളുടെ ബുദ്ധി വളർച്ച പൂർണ്ണമാകുന്നതിന് മുന്നേ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. കാരണം നമ്മുടെ ബുദ്ധി വളരുന്നതിന്, അതായത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ് എഴുത്ത്, വായന, കണക്ക് കൂട്ടലൊക്കെ നടത്തുന്നത്, വലത് ബ്രെയിൻ വേറുള്ള കഴിവുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇടത് ബ്രെയിൻ നമ്മൾ പഠിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ സ്വീകരിക്കാൻ പ്രയാസമുണ്ടായിരിക്കും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ക എന്ന് പറയുന്ന ഒരു ലെറ്റർ എഴുതിയാൽ കായായി നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ തലച്ചോറ് സ്വീകരിച്ചാലേ ക എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പം ക എന്ന് പറയാൻ അത് പറ്റുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്ഷരങ്ങളായിരിക്കും നമ്മളവിടെ ഓരോ സമയവും വേറെ വേറെ മാറി നമ്മൾ പറയും. അപ്പം ഈ സ്വീകരിക്കാത്ത കാര്യത്തിനെ നമ്മുടെ വലത് ബ്രെയിനെ കൊണ്ട് നമ്മൾ ട്രെയിനിങ് എടുത്ത് നമ്മൾ എടുപ്പിക്കണം. ഇതിനാണ് റെമഡിയൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മൾട്ടി സെൻസറി അപ്രോച്ച് കോടുകൂടി നമ്മളിങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മുടെ വലത് ബ്രെയിൻ ഇത് സ്വീകരിക്കുകയും പഠന വൈകല്യത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പം ഇത് കാരണമാകുന്നത് പല കാരണങ്ങളുണ്ട്. ജനനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഇതുണ്ടാവാം. 15% പ്രശ്നം അങ്ങനെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. 2-ാമതായി ഉണ്ടാകുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. അപ്പനോ അമ്മയ്ക്കോ മാതാപിതാക്കൾക്ക്, ഗ്രാൻഡ് പേരൻസിന് ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇതിനുള്ള പഠന വൈകല്യത്തിനുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ട്രെയിനിങ് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു തുമ്പിയെ കൊണ്ട് നമ്മൾ എങ്ങനെ കല്ലടിപ്പിക്കുന്നു അതുപോലെയാണ്. അപ്പം നമ്മൾ സമയമെടുത്ത് മാതാപിതാക്കൾ ക്ഷമയോടുകൂടി ആ കുട്ടി എപ്പോൾ എഴുത്ത്, വായന, കണക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു അതുവരെയുള്ള കാലഘട്ടം വരെയും ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ആ കുട്ടീനെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. കുട്ടികളിലെ മാനസികാരോഗ്യത്തെ കുറിച്ചാണ് ഇന്ന് ബി പോസിറ്റീവ് സംസാരിക്കുന്നത്. ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ എലിസബത്ത് ജോൺ ആണ് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന വികൃതിയുടെ ഒപ്പം തന്നെയുള്ള ഒരു പ്രശ്നമാണ് ഈ നിഷേധ മനോഭാവം, അനുസരണക്കുറവ്, അമിതമായിട്ടുള്ള ദേഷ്യം, പറഞ്ഞാൽ കേൾക്കാതിരിക്കുക. നമ്മൾ തന്നെ പറയാറുണ്ട് ഈ കൊച്ചൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, ഓ തീരെ അനുസരണയില്ല, അനുസരണ ഇല്ലാതാണ് വളരുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ഒന്ന് പരിഹരിച്ചെടുക്കാൻ സാധിക്കും മാം?
നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന അനുസരണക്കുറവ്, എല്ലാ മാതാപിതാക്കളും പറയുന്ന എൻ്റെ കുട്ടിയെ അനുസരിക്കത്തിരുന്നു, അത് കുട്ടിയുടെ കേൾക്കെ തന്നെ പറയുകയും ചെയ്യും. അപ്പം എന്താ സംഭവിക്കുന്നത്, കുട്ടികളും മനസ്സിലാക്കും അമ്മയ്ക്കറിയാം എനിക്ക് അനുസരണക്കുറവാണെന്ന്, എന്നാൽ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാമെന്ന് മക്കളും വിചാരിക്കും. അതുപോലെ തന്നെ നിഷേധ മനോഭാവം, അതായത് തറുതല പറയുക, എതിർപ്പ് പറയുക, അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള മുതിർന്നവരോ ഒക്കെ ഏതെങ്കിലും കാര്യം ചെയ്തു തരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയുക, അല്ലെങ്കിൽ എതിർത്ത് നിങ്ങൾ എന്നോട് അങ്ങനെ പറയണ്ട, നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എതിർപ്പ് മനോഭാവം കാണിക്കുക. അമിത ദേഷ്യം, ദേഷ്യം എന്നതിനേക്കാട്ടിലും അപ്പുറമായി, ദേഷ്യം എന്ന് പറയുന്നത് നോർമലായിട്ട് മനുഷ്യൻ്റെ ഒരു വികാരമാണ്, പക്ഷെ ആ ദേഷ്യത്തിൻ്റെ അളവ് കൂടിയാൽ എന്ത് സംഭവിക്കും, സാധനങ്ങൾ എറിയും, സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കും, മറ്റുള്ളവരെ അബ്യൂസ് ചെയ്ത് സംസാരിക്കും, തെറി വിളിക്കും, ചീത്ത പറയും, കുറ്റപ്പെടുത്തും, അലറും, ഒച്ചയിടും, ബഹളം വെക്കും, ഷൗട്ട് ചെയ്യും. കൂടാതെ തന്നെ നമ്മൾ നമ്മുടെ ദേഷ്യം തീർക്കാനായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, സ്വന്തമായി നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ ശരീരമെല്ലാം വിറതുള്ളി വിറച്ച് കൈയും കാലും എല്ലാം തണുത്ത് ഹാർട്ട് ബീറ്റ് എല്ലാം കൂടി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് ഒരു ആങ്കർ എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല, അതൊരു അഗ്രഷൻ ഡിസോർഡറാണ്. അപ്പം നമ്മളൊരു ദേഷ്യമായി അതിനെ കാണാതെ അഗ്രഷൻ ഡിസോർഡറായിട്ടാണ് കാണേണ്ടത്. നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ ഇതൊക്കെ മാറിക്കോളും, കുറേ കിടന്ന് നമ്മൾ ഉപദേശിക്കും അവരെ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അല്ലെ കുറേ കുറ്റപ്പെടുത്തും, കുറേ ശപിക്കും. നമ്മൾ മാതാപിതാക്കൾ തലതല്ലി അവരോട് പറയും, പക്ഷേ കുട്ടികളിൽ മാറ്റം വരികയില്ല, കുട്ടികൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ നമുക്ക് അവരെ മാറ്റാനുള്ള ഒരു വഴിയൊട്ട് അറിയാൻ മേലാത്ത രീതിയുമാണ് ഇപ്പൊ കാണുന്നത്. അപ്പം നമ്മൾക്ക് കുട്ടികളുടെ സ്വഭാവ രീതികളെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. സോ അതായത് അവരുടെ വൈകാരിക തലത്തിൽ മുറിവുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ അവരെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകണം. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി കള്ളത്തരം പറയുവാണെന്ന് വിചാരിച്ചോ, നമ്മൾ കുട്ടിയോട് ഓരോ പ്രാവശ്യവും കുട്ടി കള്ളത്തരം പറയുമ്പോൾ നമ്മൾ കുട്ടിയോട് എന്ത് പറയും, മേലാൽ ഇനി കള്ളത്തരം പറഞ്ഞു പോകരുത്, ഇനി കള്ളത്തരം പറഞ്ഞാൽ നല്ല അടി വെച്ച് തരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കുട്ടികളോട് സംസാരിക്കുക. പക്ഷേ കള്ളത്തരം പറയരുത് പറയരുതെന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ കുട്ടികളോട് പറയുന്നത്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളത്തരം പറയരുത് എന്ന വാക്കിൻ്റെ അകത്ത് രണ്ട് വാക്കുണ്ട്, കള്ളത്തരം ഒന്നാമത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് പറയരുത് എന്നുള്ളതാണ്. ആദ്യത്തെ വാക്ക് പ്രൈമറി വാക്കും സെക്കൻഡറി വാക്കും മറ്റേ പറയരുത് എന്നുള്ളത്. അപ്പം നമ്മൾ കുട്ടിയോട് സംസാരിക്കുമ്പം പ്രൈമറി വേർഡായിട്ടുള്ള, അതായത് ആദ്യത്തെ വാക്ക് കള്ളത്തരം എന്ന വാക്കാണ് വീണ്ടും വീണ്ടും കുട്ടിയുടെ മനസ്സിലേക്ക് ചെല്ലുന്നത്. പറയരുത് എന്നുള്ളത് സെക്കൻഡറിയാണ്, രണ്ടാമതാണ് ചെല്ലുന്നത്. അപ്പം അത് മനസ്സ് സ്വീകരിക്കണമെന്നില്ല, എതിർപ്പ് മനോഭാവം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്നില്ല. അപ്പം കുട്ടി എന്ത് ചെയ്യും, നമ്മൾ ഉപദേശിക്കുന്ന അനുസരിച്ച്, കള്ളത്തരം പറയരുത് എന്ന ഉപദേശം കൊടുക്കുന്നത് അനുസരിച്ച് വീണ്ടും വീണ്ടും കുട്ടി കള്ളത്തരം പറയും. ഇതുപോലെ തന്നെയാണ് വേറെ ഓരോ സ്വഭാവ രീതികളിലും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്നതിന് പകരമായി നമ്മൾ എന്ത് ചെയ്യണം, സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പ്രവർത്തിക്കാവൂ എന്നാണ് നമ്മൾ കുട്ടിയോട് പറയേണ്ടത്. സത്യം പ്രവർത്തിച്ചാൽ കുട്ടിക്ക് എന്ത് ബെനഫിറ്റ് ഉണ്ടാകും എന്നുകൂടെ പറയണം നമ്മൾ. അതായത് കുട്ടിക്ക് ഭാവിയിൽ സത്യം പറയുന്നത് മൂലം കുട്ടിക്ക് എന്ത് ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഫ്യൂച്ചറിട്ട് വേണം പറയാൻ. ഇങ്ങനെ പറയുമ്പോൾ കുട്ടി ഈ സത്യം മാത്രം പറയാവൂ എന്ന വാക്കിലെ സത്യം എന്ന വാക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ കയറുകയും പറയാവൂ എന്നുള്ളത് സെക്കൻഡറി വാക്കാണ്, രണ്ടാമത്തെ വാക്കാണ്, അത് ചെന്നില്ലെങ്കിലും സത്യം എന്ന കൺസെപ്റ്റ് നമ്മുടെ കുട്ടി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇതുപോലെ മറ്റുള്ള സ്വഭാവത്തിനും നമ്മൾക്ക് ഇങ്ങനെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ സ്വഭാവത്തിനെ നമുക്ക് നേർവഴിക്ക് നയിക്കാവുന്നതാണ്. കൂടാതെ തന്നെ കുട്ടിയിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട പല ഡിസോർഡേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ ഇത്. സോ അങ്ങനെയുള്ള ഡിസോർഡേഴ്സിനുള്ള ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ സപ്പോർട്ടും ഉണ്ട്, കുട്ടികളുടേതായ രീതിയിലുള്ള മെഡിക്കൽ സപ്പോർട്ടുണ്ട്, അതെടുക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കൽ സപ്പോർട്ട് എടുക്കുന്നതിന് മാതാപിതാക്കൾക്ക് പേടിയാണ്, ഇതെടുത്താൽ കുട്ടിക്ക് സൈഡ് എഫക്റ്റ് വരുമോ, വേറെ പ്രശ്നങ്ങൾ വരുമോ. കുട്ടിയുടെ മാനസിക നില പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ കുട്ടിക്ക് പ്രശ്നം വരികയില്ല. സോ അതുകൊണ്ട് മാതാപിതാക്കൾ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഇങ്ങനെയുള്ള സ്വഭാവ പ്രശ്നങ്ങളെ പരിഹരിക്കാവുന്നതാണ്.
കുട്ടികളിലെ മാനസികാരോഗ്യത്തെ കുറിച്ചാണ് ഇന്ന് ബി പോസിറ്റീവ് സംസാരിക്കുന്നത്. ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ എലിസബത്ത് ജോൺ ആണ് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഓരോ ദിവസവും ദിനംപ്രതി പത്രം വായിക്കുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ വളരെയധികം ഞെട്ടലോടെയാണ് കേൾക്കുന്നത് അല്ലേ. ആ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണത കാണിക്കുക, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അല്ലേ. എന്നാൽ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആകുലപ്പെടുക, ഒരു സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുക, ഇതൊക്കെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം മനോഭാവം ഉണ്ടാവുന്നത്? നമുക്കത് എങ്ങനെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും മാം? നമ്മുടെ കുട്ടികളെ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കരമായി ആകുലപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അയ്യോ, ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമോ, എനിക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുമോ, ഇങ്ങനെ പല ആകുലതകളാണ്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ കുട്ടികളുടെ എക്സാം വരുമ്പോൾ അവർക്ക് ഭയങ്കര ആകുലത കൂടുതലാണ്. അയ്യോ, ഞാൻ പഠിച്ചതെല്ലാം ഓർക്കുമോ, ഞാൻ പഠിച്ചാൽ ശരിയാവുമോ, പഠിച്ചത് എഴുതി വെക്കാൻ പറ്റുമോ, പഠിച്ച ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് വരുമോ, ഇങ്ങനെ നൂറുകണക്കിന് ആകുലതയാണ്. ഇത് ഒരു മാസം കണ്ടിന്യൂസ് ആയി വന്നു കഴിഞ്ഞാൽ അതൊരു പതോളജിക്കൽ ഫാക്ടറാണെന്ന് നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കുക. അത് കണ്ടിന്യൂസ് ആയി 6 മാസമായി കഴിയുമ്പോൾ അതൊരു ഡിസോർഡറാണ്, ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. ഇത് വന്നാൽ ട്രീറ്റ്മെൻ്റ് എടുക്കുക, ട്രീറ്റ്മെൻ്റ് എടുത്താൽ ഇത് മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ മാതാപിതാക്കൾക്ക് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പേടിയാണ്, കുട്ടിക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് എടുത്താൽ പ്രശ്നം വരുമോ എന്നുള്ള പേടിയാണ്. നമ്മൾക്ക് ആൻസൈറ്റി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള കോർട്ടികോസ്റ്റീറോയിഡ് ഹോർമോൺ, അഡ്രിനാലിൻ ഹോർമോൺ, ഇങ്ങനെയുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ അനാവശ്യമായി നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് മൂലമാണ് ഇതുണ്ടാകുന്നത്. അപ്പം ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു വണ്ടി ഇടിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തട്ടി വീഴാൻ പോകുമ്പോഴോ നമ്മളോടൊരു മറ്റുള്ള ആൾക്കാർ നമ്മളെ അടിക്കാൻ വരുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഹോർമോൺസാണിത്. ഓടി രക്ഷപ്പെടാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ ഹോർമോൺസ്. അത് അനാവശ്യമായി നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കൽ സപ്പോർട്ടും അതുമൂലം ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനുള്ള തെറാപ്പികളും ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. രണ്ടാമതായി, കുട്ടികളിൽ ഉണ്ടാകുന്ന ആത്മഹത്യാ ചിന്ത. ആത്മഹത്യാ ചിന്ത എങ്ങനെ ഞാൻ മരിക്കണയോ, എങ്ങനെയായാലും ഞാൻ മരിച്ചാൽ മതി, എനിക്കിനി ജീവിക്കണ്ട, അങ്ങനെയുള്ള ചിന്തകൾ കുട്ടികൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരിക. മരിക്കാനുള്ള വഴികൾ ചിന്തിക്കുക. ഇനി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ മരിക്കാവുന്ന ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ ആത്മഹത്യ ചിന്ത വരുമ്പോൾ നമുക്ക് വരാം. ഇത് വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. ഈ ആത്മഹത്യാ ചിന്തയൊക്കെ വരുന്നത് വിഷാദ രോഗം കൂടിക്കഴിയുമ്പോഴാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മുടെ കുട്ടിക്ക് വിഷാദ രോഗം തുടങ്ങിയെന്ന്. കാരണം, കുട്ടിയുടെ ആത്മവിശ്വാസം കുറയുക, സെൽഫ് എസ്റ്റീം കുറയുക, അല്ലെ, കുട്ടി മറ്റുള്ളവരോട് വർത്തമാനം പറയുന്ന അളവ് കുറയുക, മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞ് സോഷ്യൽ വിഡ്രോവൽ വരിക, സന്തോഷം കുറയുക, ചിരി കുറയുക, കരച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് വരിക, മറ്റുള്ളവരെല്ലാം എന്നെ വേണ്ടാന്ന് വെക്കുന്നു, എന്നെ ഒരു മാറ്റി നിർത്തി, ഇങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് വരിക, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെയൊരു പ്രശ്നത്തിൻ്റെ സിംറ്റമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കുട്ടിയിലുണ്ടാകുന്ന വികാരങ്ങളിലും സ്വഭാവങ്ങളിലും ഉള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് തുറന്ന് സംസാരിച്ച് ആ ബുദ്ധിമുട്ടുകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. സോ അങ്ങനെയൊരു സാഹചര്യത്തിൽ അവരെ കുറ്റപ്പെടുത്താതെ നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും മെഡിക്കൽ സപ്പോർട്ടും ഒക്കെ കൊടുക്കണം. മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തലച്ചോറിലെ നല്ല ഹോർമോൺസ് ഉണ്ട് ഒത്തിരി. അതായത് സെറോട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഹോർമോൺസ് ഉണ്ട് കേട്ടോ. ഈ ഹോർമോൺസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ തലച്ചോറിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺസ് പ്രൊഡക്ഷൻ കൂടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ സപ്പോർട്ട് എടുക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്രോൾ തീർന്നു പോയി കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്നത് പോലെയുള്ള ഇത് അല്ലാതെ നമ്മൾ ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മെഡിസിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക
ബാധിക്കുന്ന ഒരവസ്ഥ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള മെഡിക്കൽ സപ്പോർട്ട് എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിലെ ആ ഹോർമോൺ പ്രൊഡക്ഷൻ വീണ്ടും ഉണ്ടാകുകയും നമ്മൾ സാധാരണ രീതിയിലേക്ക് വരികയും ചെയ്യും. പക്ഷേ ഇച്ചിരി സമയം എടുക്കും കേട്ടോ, പനിയും ചുമയും പോലെ അല്ലിത്. ആന്റിബയോട്ടിക് എടുക്കുന്ന പോലെ 5 ദിവസം എടുത്തിട്ട് കുറഞ്ഞില്ല അല്ലെങ്കിൽ മാറി എന്ന് പറഞ്ഞ് നമുക്ക് മെഡിസിൻ നിർത്താനും പറ്റത്തില്ല, സൈക്കോതെറാപ്പിയും നിർത്താൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയി നമ്മൾ മെഡിക്കൽ സപ്പോർട്ട്, ആ കുട്ടിയുടെ സിംറ്റം കുറയുന്നത് അനുസരിച്ച് നമ്മൾ മെഡിക്കൽ സപ്പോർട്ട് എടുക്കുകയും സൈക്കോതെറാപ്പി എടുക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് എഫോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മാനസികമായി നിങ്ങൾ പുറകോട്ട് നിൽക്കേണ്ട. കാരണം മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയും വേണ്ട. കാരണം ശാരീരികമായ അസുഖം പോലെ തന്നെയാണ് ഈ ഒരു പ്രശ്നം. നമ്മുടെ തലച്ചോറിലെ ഹോർമോൺ കുറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു ഡിസോർഡറാണ്, അതൊരു രോഗമല്ല കേട്ടോ. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ വൈകാരിക തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും ട്രീറ്റ്മെൻറ്റ്, സൈക്കോതെറാപ്പി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതും എടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ടും കുട്ടിക്ക് കൊടുത്തുകൊണ്ട് കുട്ടീനെ നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു മാനസിക ആരോഗ്യം ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു മാനസിക ആരോഗ്യത്തിലേക്ക് വരുവാൻ നമ്മളിലുണ്ടാകുന്ന കുറവുകളെ നമ്മൾ മനസ്സിലാക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റെമഡികൾ എടുത്തുകൊണ്ട് നല്ലൊരു മാനസിക ആരോഗ്യത്തിൽ മുന്നോട്ട് പോകുവാൻ എല്ലാവരും മാനസികമായി തയ്യാറാകുക. കാരണം ഇപ്പോഴത്തെയൊക്കെ ഒരു സ്റ്റഡി കാണിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന പകുതി പേരും ട്രീറ്റ്മെൻ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പേടിച്ച് പേടിച്ചിരിക്കും. അപ്പം അങ്ങനെയുള്ള മുൻവിധികളൊന്നും വേണ്ട. നല്ലൊരു മാനസിക ആരോഗ്യത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തി ഉണ്ടാവട്ടെ. നല്ല സന്തോഷമായി എല്ലാവരും ജീവിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് തേടാൻ മടിക്കരുത്. ഏവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, കേട്ടിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ബി പോസിറ്റീവിൽ സംസാരിച്ചത്. മാം അത് വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു നൽകിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഇന്ന് ബി പോസിറ്റീവ് കുട്ടികളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. എങ്ങനെ അവരെ മിടുക്കന്മാരാക്കി വളർത്തിയെടുക്കാം, കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയാണ് എലിസബത്ത് മാം പറഞ്ഞത്. അതിഥിയായി ചേർന്നത് ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ് എലിസബത്ത് മാമിന്. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനി മറ്റൊരു ആനുകാലിക പ്രസക്തിയുള്ള വിഷയവുമായി കാണാം ബി പോസിറ്റീവിന്റെ അടുത്ത എപ്പിസോഡിൽ. ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ അനൂപിന് പ്രത്യേക നന്ദി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം പറയാം, ഇമ്പമോടെ കേൾക്കാം.